കടമെടുത്തു കടമെടുത്ത് സെക്രട്ടേറിയറ്റ് ഈടു കൊടുത്താലും തികയാത്ത രീതിയിലാണ് സർക്കാരിന്റെ കടമെടുക്കലെന്ന് സി പി ഐ നേതാവ് സി ദിവാകരൻ വിമർശിക്കുമ്പോൾ ഇടതുപക്ഷത്ത് സി പി എമ്മിനെതിരെ വികാരം ശക്തമാകുന്നു ഇടതുമുന്നണിയിലെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് ബിയും നിശിത വിമർശനങ്ങൾ തുടരുന്നു കെ ബി ഗണേഷ് കുമാറിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കാനാണ് ആലോചന ഇതിനിടയിലാണ് ദിവാകരനെ പോലൊരു സി പി ഐ നേതാവും കർശന നിലപാടുമായി എത്തുന്നത് ഡി എ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്താണ് ദിവാകരൻ കടുത്ത വിമർശനം നടത്തുന്നത് ഇപ്പോൾ കാണുന്ന ശീതള ഛായ എന്നും ഉണ്ടാകില്ല കൊടും വേനലിൽ കഴിയുന്ന ആളുകളെ കൂടെ ചേർത്ത് പിടിച്ചതല്ലാതെ ഒരു സർക്കാരിനും മുന്നോട്ട് പോകാനാകില്ല ഇതാണ് ദിവാകരൻ പറയുന്നത് ഇടതുപക്ഷ നേതാവിന് പോലും കാര്യങ്ങൾ മനസ്സിലാകുന്നു നേരത്തെ കവി സച്യുദാനന്ദൻ്റെതായി സമാനാഭിപ്രായം വന്നിരുന്നു പിന്നീട് അദ്ദേഹം പിന്നോക്കം പോയി ഇതിനിടയിലാണ് ദിവാകരൻ എത്തുന്നത് നേരത്തെ ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ചും സി പി എമ്മിന് ദിവാകരൻ തലവേദനയായിരുന്നു ബൂർഷ പാർട്ടിയായ കോൺഗ്രസിലെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ദിവാകരൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയും താനുമായുള്ള ബന്ധം വളരെ വ്യത്യസ്തമായിരുന്നുവെന്നും ദിവാകരൻ പറഞ്ഞു പാവപ്പെട്ടവനെ വിശക്കുന്നവനെ അനാഥനെ വീടില്ലാത്തവനെ അന്വേഷിച്ചു നടന്ന ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി തെരുവിൽ നടക്കുന്ന അഭയാർത്ഥിയെ പോലെയായിരുന്നു പരിചയമില്ലാത്തവരോടും പോലും അദ്ദേഹം സംസാരിച്ചു അതാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കേരളം പ്രകടിപ്പിച്ചത് കേരളത്തിൽ മറ്റൊരു നേതാവിന്റെയും വേർപാടിൽ ഇതുപോലൊരു ജനസഞ്ചയം ഉണ്ടായിട്ടില്ലെന്നും ദിവാകരൻ പറഞ്ഞിരുന്നു പ്രക്ഷുബ്തമായ നിയമസഭയിൽ അദ്ദേഹത്തിന് വേണ്ടി വലിയ ശബ്ദം ഉയർന്നില്ലെന്നത് തന്നെ വേദനിപ്പിച്ചതാണ് ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തത് പറയുമ്പോഴും അതൊന്നും അദ്ദേഹം കൂസാക്കിയില്ല കൊടുങ്കാറ്റ് വന്നാലും അനങ്ങാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ വേട്ടയാടിയ പോലെ സമകാലിക രാഷ്ട്രീയത്തിൽ മറ്റാരും ഇത്രമാത്രം വേട്ടയാടപ്പെട്ടിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ സത്യസന്ധതയുടെ നിലപാടുകളുടെ അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര കോൺഗ്രസിലെ മറ്റു നേതാക്കൾ ഉമ്മൻചാണ്ടിയെ പോലെയായിരുന്നുവെങ്കിൽ കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും സ്കോപ്പില്ല അദ്ദേഹത്തെ അനുകരിക്കാൻ കഴിയുന്നവർ അത് പിന്തുടരണം ഇതായിരുന്നു ദിവാകരന്റെ മുൻപ്രസംഗം ഇതിനു പിന്നാലെയാണ് പിണറായി സർക്കാരിന്റെയും ധനസ്ഥിതിയെയും കളിയാക്കിയത് പെൻഷൻകാരെ ഇങ്ങനെ അനാഥരാക്കി ഇരുത്തുന്നത് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുയോജ്യമാണോ എന്ന് ഈ വേലിക്കെട്ടിനകത്തിരുന്ന് അധികാരം കയാളുന്നവർ ആലോചിക്കണമെന്നതിൽ തുടങ്ങുന്നതാണ് പിണറായി സർക്കാരിനെതിരായ ദിവാകരന്റെ പുതിയ വിമർശനം പെൻഷൻകാർ അനർഹമായ ഒരു കാര്യവും ചോദിക്കുന്നില്ല പൊന്നു തമ്പുരാനെ അവിടുന്ന് തരണം ഓണമായി വേറെ ഗതിയില്ല അദ്ദേഹം പരിഹസിച്ചു എന്താണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് പോലും വാർത്തയാകുന്നുവെന്ന് ദിവാകരൻ പറയുന്നു പരിധികളെല്ലാം വിട്ട് വിമർശനമാണ് ഇതെന്ന് സി പി എം വിലയിരുത്തപ്പെടുന്നു എന്തായാലും സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഇടതു നേതാക്കളുടെ ഈ കുറ്റപ്പെടുത്തൽ സി പി എം അംഗീകരിക്കില്ല അടുത്ത ഇടതു യോഗത്തിൽ ഈ വിഷയവും സി പി എം ഉന്നയിക്കും മുന്നണിയുടെ കൂട്ടുത്തരവാദിത്തം ചർച്ചയാക്കാനാണ് തീരുമാനം വയോജനങ്ങളുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് ദിവാകരൻ ആവശ്യപ്പെടുന്നു ക്ഷേമ പെൻഷൻ കുടിശുക നൽകുക കുറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷൻ അയ്യായിരം രൂപ ആക്കുക പെൻഷന്റെ കേന്ദ്ര വിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുക കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ പെൻഷൻ എല്ലാ മാസവും മുടങ്ങാതെ നൽകുക കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് ഉത്സവബത്ത അനുവദിക്കുക സർവീസ് പെൻഷൻകാരുടെ ക്ഷമാശ്വാസ കുടിശ്ശികയും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയത്